दामोदर दास मोदी, ലോകത്തെ ഏറ്റവും ശക്തിശാലിയായ നേതാക്കളിൽ ഒരാളുടെ കഥയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിലെ ജനപ്രിയനായ പ്രധാനമന്ത്രിയുടെ കഥയാണിത്. നൂറ്റി 130 കോടി ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ മാനവ സേവനത്തിനും ജീവിത ആ വ്യക്തിപ്രഭാവത്തെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം. നമസ്കാരം. നമസ്കാരം. വള്ളുവനാടൻ തറവാടുകളിലെ പഴമയായ ആചാരങ്ങളിലൊന്ന്, റിയാലിറ്റി സ്റ്റോറി ടെല്ലിംഗ് കാലത്തും വള്ളുവനാട്ടിലെ പല തറവാടുകളിലും മുത്തശ്ശിക്കഥയ്ക്ക് യാതൊരു കുറവും വന്നിട്ടില്ല. എന്നാൽ ഒരു കഥ പറയുന്നത് സീതമോളും അത് കേൾക്കുന്നതോ മുത്തശ്ശിയുമാണ്. എന്താ സീതപ്പെണ്ണിന്റെ കഥയൊന്ന് കേട്ടാലോ? എന്താ സീതപ്പെണ്ണെ, നിനക്കൊരു ചിന്താഭാവം, എന്നോട് പറയാമോ? എന്നാൽ അറിയുന്നത് ഞാനും പറഞ്ഞു തരാം. ഓൺലൈനിൽ ഒരു പ്രസംഗ മത്സരമുണ്ട്. അതിൽ എന്താ പറയണ്ടേ, എങ്ങനെയാ പറയേണ്ടത് എന്നുള്ള ചിന്തയിലാണ്. ഭാരത മണ്ണിൽ ജനനമെടുത്ത ഭാരതീയർക്കാണോ പറയാൻ കഥയില്ലാത്തത്? തനതായ സംസ്കാരം, സംസ്കാരത്തിലെ മഹാപുരുഷന്മാർ, അവരുടെ സാഹിത്യ പ്രവർത്തനങ്ങൾ, അതിനേക്കാൾ ലോകത്തെ വഴി നടക്കുന്ന രണ്ട് ഇതിഹാസങ്ങൾ, ഇത്രയുമുള്ള പുണ്യഭൂമി തൻ മടിത്തട്ടിൽ ജനിച്ച നീ എന്തിനാണ് ഈ ചെറിയ കാര്യത്തിന് ഇങ്ങനെ ഇരിക്കുന്നത്? ഇന്നത്തെ തലമുറയ്ക്ക് പ്രചോദനം ആവേണ്ട സന്ദേശം ഉൾക്കൊള്ളിച്ച് ഒരു ലഘു പ്രസംഗം ആണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. കഥയും പ്രസംഗവും തയ്യാറായിട്ടാണ് നീ ഇങ്ങനെ ഇരിക്കുന്നതല്ലേ? എന്നാൽ ഒന്ന് പറഞ്ഞേ, ഞാനൊന്ന് കേൾക്കട്ടെ. മാളോരെ, ഒരു എളിയ ഗ്രാമം. ഈ കഥ ദീർഘവീക്ഷണവും ഉണ്ടെങ്കിൽ ഏതു ലക്ഷ്യസ്ഥാനവും മറികടക്കാൻ ഏതൊരു ചെറിയ പാവപ്പെട്ടവനും ആവും എന്ന് വിളിച്ചോതുന്ന കഥ. ഇന്ത്യയുടെ അഭിമാനമായ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ കഥ. അദ്ദേഹമാണ് ഈ കഥയിലെ നായകൻ. 71 വയസ്സിൽ 17 വയസ്സുകാരൻ്റെ ചുറുചുറുക്കോടെ ഓടി നടന്നു ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടം മാത്രമാണ് ഈ അവതരണം. എന്നാൽ ഒന്ന് പറഞ്ഞേ, ഞാനൊന്ന് കേൾക്കട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് 1950 മഹാഭാരതത്തിലെ വടക്കേ പടിഞ്ഞാറ് ഗുജറാത്തിലെ വാഗ്നർ എന്ന ഗ്രാമം 17 സെപ്റ്റംബർ നമ്മുടെ നായകൻ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ ജനനം. വർഷങ്ങൾക്ക് മുമ്പ് 1950 മഹാഭാരതത്തിലെ വടക്കു പടിഞ്ഞാറേ ഗുജറാത്തിലെ വാഗ്നർ എന്ന ഗ്രാമം, ആ ഗ്രാമത്തിൽ 17 സെപ്റ്റംബർ നമ്മുടെ നായകൻ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ ജനനം. വട്ട്നഗറിലെ റെയിൽവേ സ്റ്റേഷനിലെ ചായക്കടക്കാരനായിരുന്നു ദാമോദർ ദാസ് മുൽച്ചന്ദ് മോദിയുടെയും ഹീരാബൻ മോദിയുടെയും മൂന്നാമത്തെ മകൻ നരേന്ദ്ര ദാമോദർ ദാസ് മോദി. ദാരിദ്ര്യ കുടുംബത്തിൽ മൂന്നാമനായി ഭാരത മണ്ണിൽ എത്തിയ ഈ ചെറു പൈതലിനെ ആത്മധൈര്യവും നിശ്ചയദാർഢ്യവും ദീർഘവീക്ഷണമുള്ള ഒരു ഇന്ത്യൻ പൗരനാക്കി മാറ്റിയത് RSS ആയിരുന്നു. RSSന്റെ ചിട്ടയായുള്ള സംഘവിദ്യാഭ്യാസത്തോടുകൂടി വട്ട്നഗറിലെ ഗവൺമെൻറ് സ്കൂളിൽ പഠനം പൂർത്തിയാക്കി. സ്കൂൾ പഠനകാലത്ത് അച്ഛനെയും സഹോദരനെയും സഹായിക്കാൻ ചായക്കടയിലെ സഹായിയായി വരെ ഇന്നത്തെ നമ്മുടെ നായകൻ നിന്നിരുന്നു. പഠനകാലത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ കിട്ടിയ ഒരു മഹാമനുഷ്യൻ്റെ പുസ്തകം
ജീവിതത്തിൻ്റെ വേറിട്ട വഴിയിലേക്ക് നമ്മുടെ നായകൻ മോദിയെ നയിച്ചു. ആ മഹാമനുഷ്യൻ നമ്മുടെ സ്വാമി വിവേകാനന്ദനായിരുന്നു. ആർ എസ് എസിൻ്റെ ദീർഘനാളത്തെ പ്രചാരക ജീവിതത്തിന് ശേഷം എ ബി വി പിയിലും ചേർന്ന് പ്രവർത്തിച്ചിരുന്ന മോദി സംഘത്തിൻ്റെ ഉത്തരവ് പ്രകാരം ബി ജെ പിയിലും പ്രവർത്തനമാരംഭിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പൊളിറ്റിക്സിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ നമ്മുടെ നായകൻ മോദി ഗുജറാത്തിനെ ഓർഗനൈസ് സെക്രട്ടറിയായി തന്നെ ഏറ്റവും ശക്തിയാർജിച്ച് ഒരു ആയുധമാക്കി മാറ്റിയ നായകനാണ്. ഹിമാലയത്തിൻ്റെ മടിത്തട്ടിൽ ഭാരതീയ സംസ്കാരം പാരമ്പര്യത്തിൻ്റെ തീക്ഷ്ണമായ തീരുമാനങ്ങളെടുക്കുന്ന ഇപ്പോഴത്തെ നവഭാരതത്തിൻ്റെ നായകൻ നരേന്ദ്ര ദാമോദർദാസ് മോദി. കഥ ഇനിയുമേറെ പറയാനുണ്ട്. വ്യത്യസ്തമായ പ്രവർത്തന മികവോടെ ഗുജറാത്തിൽ ബി ജെ പി പ്രവർത്തനം ശക്തമാക്കി. അന്ന് കേശുഭായ് പട്ടേലിനെ മുഖ്യനാക്കാനുള്ള തന്ത്രം വിജയിപ്പിച്ചതും മോദിയാണ്. അതോടെ മോദി കാലഘട്ടം തുടങ്ങുന്നതിന് എല്ലാ സൂചനയും വന്നു തുടങ്ങി. 21-ാം നൂറ്റാണ്ട് അത് മോദിയുടെ നൂറ്റാണ്ടാണ്. ഈ നൂറ്റാണ്ടിലെ തുടക്കത്തിൽ തന്നെ ഗുജറാത്തിലെ നായകനായി മോദി യാത്ര തുടങ്ങി. ഗുജറാത്തിലെ ഭരണം ഒരു കഠിന പാതയിലൂടെ ഉള്ളതായിരുന്നു. അഗ്നിപരീക്ഷണം തന്നെയായിരുന്നു മോദിക്ക് ഗുജറാത്ത് ഭരണം. ഭൂകമ്പത്തിൽ തകർന്ന ഗുജറാത്തിന് റീബിൽഡ് ചെയ്ത ജനങ്ങളുടെ സേവകനായി ഗുജറാത്ത് സംഘർഷം അടുത്ത വെല്ലുവിളിയായി. അതിനെയും മറികടന്ന് ഗുജറാത്തിൻ്റെ നായകൻ മോദി 2016 ആർ എസ് എസിൻ്റെ തീരുമാനപ്രകാരം നമ്മുടെ നായകൻ വിജയത്തിൻ്റെ തേര് തെളിച്ച വിജയക്കൊടി പാറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഈശ്വർ കി ശപഥ് ലേതാ ഹൂ. അതിനുശേഷം ഇന്ത്യ കാഴ്ചവെച്ച പുരോഗമനം സാധാരണക്കാരന് ചിന്തയ്ക്കപ്പുറമാണ്. തീരുമാനത്തെയും വിശദമായി പഠിച്ച താൻ എടുക്കുന്ന തീരുമാനത്തെ ഒരു പേടിയില്ലാതെ ചെയ്യാനുള്ള ധൈര്യമാണ് മോദി മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കിയത്. രാജ്യത്തെ പാവങ്ങളാക്കി നിർത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ വികസനത്തെ മുരടിപ്പിക്കുന്നതുമായ കള്ളപ്പണം, അതിനെ ഇല്ലാതാക്കാനായിരുന്നു മോദിയുടെ ആദ്യത്തെ അസ്ത്രം. നോട്ട് നിരോധനം ജനങ്ങളുടെ താൽക്കാലിക ബുദ്ധിമുട്ടല്ലേ മോദിയുടെ ചിന്ത. നാളത്തെ നവഭാരതത്തിൻ്റെ തലയെടുപ്പാണ് മോദിയുടെ വീക്ഷണം. ആ വീക്ഷണപാത അവിടെ നിന്നില്ല. അതിൻ്റെ അടുത്ത തീരുമാനം ഡിജിറ്റൽ ഇന്ത്യ ആശയം അതിൻ്റെ വിജയമാണ്. ഇന്നത്തെ കോവിഡ് കാലഘട്ടത്തിലും ഇന്ത്യക്കാരെ പിടിച്ചു നിർത്താൻ സഹായകമായത് ഡിജിറ്റൽ ഫെസിലിറ്റി ഇംപ്ലിമെൻറ്റേഷൻ പദ്ധതിയുടെ വളർച്ച. ഇല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥ ചിന്തിക്കുന്നതിലും ഭയാനകമായേനെ. അവിടെ തീർന്നില്ല. മോദിയുടെ പദ്ധതികൾ സ്വച്ഛഭാരത് ആശയത്തിലൂടെ കുതിച്ചുചാട്ടം വരെ മോദിയുടെ ദീർഘവീക്ഷണത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. ഉറച്ച നിലപാടുകൾ, അതിസൂക്ഷ്മ വീക്ഷണം, തൻ്റെ ലക്ഷ്യം ഉന്നവയ്ക്കുന്ന ശ്രീകൃഷ്ണപരന്തിൻ്റെ കണ്ണുകളായി നമ്മുടെ നായകൻ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. തൻ്റെ നാടിൻ്റെ സേനയെ തൊട്ടാൽ
കണ്ണീരൊഴുക്കി മൗനപ്രാർത്ഥന ചെയ്യാൻ മാത്രമല്ല തിരിച്ച് തലയെടുക്കാനും അറിയുന്ന ഝാൻസി റാണിയുടെ വംശജനാണ് എന്ന് ശരിവെക്കുന്ന തീരുമാനങ്ങളും പ്രവൃത്തിയും മോദിയെ വ്യത്യസ്തനാക്കുന്നു. സൈന്യത്തിൻ്റെ ബലം, ഏത് രാജ്യത്തിൻ്റെ സുരക്ഷ, അതിനുള്ള വൻ പദ്ധതികൾ, ഇതെല്ലാം മോദി ഭരണത്തിൻ്റെ പ്രത്യേകതയാണ്. രാമായണം അരങ്ങേറിയ രാമൻ്റെ മണ്ണിൽ രാമക്ഷേത്രം, അതിൻ്റെ പുനർനിർമ്മാണം, ഇങ്ങനെ ഒരുപാടൊരുപാട് പദ്ധതികൾ, ഒരുപാടൊരുപാട് ദീർഘവീക്ഷണങ്ങൾ, അതിലൂടെയാണ് മോദി ഇന്ന് ഇന്ത്യയെ ലോകത്തിൻ്റെ നിറകയിലേക്ക് എത്തിക്കുന്നത്. 24 മണിക്കൂറും 7 ദിവസവും വിശ്രമമില്ലാതെ അതിസൂക്ഷ്മതയോടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കായി ഏകാഗ്രമായുള്ള തപസ്സിലാണ് 71-ന്റെ നിറവിലും നമ്മുടെ നായകൻ നരേന്ദ്ര ദാമോദർ ദാസ് മോദി. 71-ന്റെ നിറവിലും നമ്മുടെ നായകൻ നരേന്ദ്ര ദാമോദർ ദാസ് മോദി. മോദിയെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ടെങ്കിലും കേൾക്കാൻ സമയം ഇത്രയേയുള്ളൂ. എന്ന തിരിച്ചറിവിലൂടെ മോദിയുടെ അടുത്ത വീക്ഷണ ചിന്തയെയും ചാണക്യതന്ത്രത്തെയും യുദ്ധതന്ത്രങ്ങളെയും ശ്വാസം വിടാതെ നോക്കി നിൽക്കുന്ന ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ നിർത്തുന്നു. ജയ് ഹിന്ദ്. ഹാപ്പി ബർത്ത്ഡേ മോദിജി.